ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ കുറച്ച് ലെങ്തിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ ആരും സ്കിപ്പ് ചെയ്തു പോവരുത് തികച്ചും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ നിങ്ങളെ തമ്മിലേക്ക് കാണിച്ച് പറ്റിച്ചു എന്ന് കരുതരുതേ കേട്ടോ തമ്മിലിനോട് അനുബന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് സൗന്ദര്യത്തെക്കുറിച്ച് ആശങ്ക ആരും ഇന്ന് ഇവിടെ ഉണ്ടാവില്ല ഇപ്പം എല്ലാ പ്രായക്കാർക്കും സൗന്ദര്യ സംരക്ഷണത്തിലാണ് ശ്രദ്ധ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇന്ന് എൻ്റെ മൂന്ന് വയസ്സുള്ള മോന് ഞാനൊരു ഓറഞ്ച് തൊലിച്ചു കൊടുത്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ആ തൊലി വേസ്റ്റിൽ ഇടരുതേട്ടോ അതെനിക്ക് ആവശ്യമുണ്ട് അതെന്തിനാ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അതെനിക്ക് മുഖത്ത് തേക്കാൻ അസുന്ദരനാവാൻ ഇതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും ഇന്ന് സൗന്ദര്യത്തെക്കുറിച്ച് ഭയങ്കര ആകാംക്ഷയിലാണ് എൻ്റെ മുടി എൻ്റെ മുഖം എൻ്റെ തടി ഞാൻ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടതിന് ശേഷം കുറേ പേര് എന്നോട് പേഴ്സണലായി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയത് ഏതൊരു അസുഖത്തെ ചികിത്സിക്കുമ്പോഴും അതിൻ്റെ കാരണത്തെയാണ് നമ്മൾ ഉൽമൂലനം ചെയ്യേണ്ടത് എല്ലാവർക്കും ഇപ്പോൾ പറയാനുള്ളത് മുടിയെ പറ്റിയുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും രണ്ട് കാരണങ്ങൾ കൊണ്ട് മുടിക്ക് കേടുപാടുകൾ സംഭവിക്കും ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതിൽ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സായി വരുന്നതാണ് താരൻ പേൻ ശല്യം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ സോപ്പ് ഹെയർ ക്രീം ഈവൻ വെള്ളം വരെ വെള്ളം എന്ന് ഉദ്ദേശിച്ചത് ചിലവർ ചൂടുവെള്ളം കൊണ്ട് കുളിക്കും ചിലവർ ക്ലോറിൻ കലർന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഉപ്പ് കലർന്ന വെള്ളം ഈ വെള്ളമെല്ലാം മുടി കൊഴിച്ചിലിന് കാരണങ്ങളായി മാറുന്നു അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്ട്രെയ്റ്റനിങ് അതുപോലെയുള്ളവയൊക്കെ ഇന്റേണൽ ഫാക്ടേഴ്സ് ഇൻ്റർണൽ ഫാക്ടേഴ്സിൽ ഒന്നാമതായി പറയുന്നത് മുടി താടി മീശ എന്നിവയൊക്കെ നമുക്ക് പാരമ്പര്യമായി ലഭിക്കുന്നതാണ് ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുന്നത് പിതാവിൽ നിന്ന് കുട്ടിയിലേക്ക് ലഭിക്കുന്ന കാര്യങ്ങളിലാണ് ഈ മീശ താടി മുടി എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ കഷണ്ടി അകാലനിര ഇവയെല്ലാം പാരമ്പര്യമായി ലഭിക്കുന്നതാണെന്ന് പറയുന്നത് പക്ഷേ കഷണ്ടി അകാലനിര ഇതൊക്കെ പാരമ്പര്യം മാത്രമല്ല കേട്ടോ വേറെ കുറേ കാരണങ്ങൾ കൊണ്ടുമുണ്ട് രണ്ടാമതായി പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ജോലി ജീവിതം ഇതൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതും നമുക്ക് മുടിയെ നല്ലോണം ബാധിക്കുന്നുണ്ട് അതേപോലെ മൈഗ്രെയിൻ തുടർച്ചയായുള്ള തലവേദന പിന്നെ കുറേ പേർ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്നവരുമാണ് ഇതൊന്നുമല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ധാതുക്ഷം ആയുർവേദ അറിവ് പ്രകാരം മുടി നഖം ഇവയെല്ലാം അസ്ഥിധാതുവിൻ്റെ മലമാണ് അസ്ഥിധാതുവിന് ദോഷമുണ്ടെങ്കിൽ അത് മുടിയിലും നഖത്തിലും കാണപ്പെടും അസ്ഥിധാതുവിൻ്റെ ക്ഷയത്തിന് കാരണം അതിനു മുമ്പേ ഉള്ള ധാതുക്കളുടെ ക്ഷയം ഇപ്പോൾ എല്ലാവരും ഡയറ്റിംഗ് ശീലമാക്കിയവരാണല്ലോ ഡയറ്റിംഗ് നല്ലതാണ് ശരീരത്തിന് പക്ഷേ ശരീരത്തിന് ആവശ്യമായ അത്യാവശ്യ ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ശരീരത്തിന് വളരെ ദോഷകരമാണ് ആയുർവേദത്തിൽ ഏഴു ധാതുക്കളെയാണ് പറയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ധാതു രസധാതു അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ് രസധാതു ഇതാണ് ഓരോന്നിനും പുഷ്ടിപ്പെടുത്തുന്നത് ഇതിൽ അഞ്ചാമതായി വരുന്നതാണ് അസ്ഥിധാതു രസധാതുവിനെ പുഷ്ടി സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ചാമതായി വരുന്ന അസ്ഥിധാതുവിനും അത് ക്ഷീണം സംഭവിക്കാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ഈ അസ്ഥിധാതുവിൻ്റെ ക്ഷയം മുടിയേയും ബാധിക്കും ഗർഭിണികളിലും പ്രസവശേഷമുള്ള സ്ത്രീകളിലും മുടി മുടികൊഴിച്ചിൽ കാണപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മാതാവിൻ്റെ ശരീരത്തിൽ നിന്നാണ് കുട്ടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ എടുക്കുന്നത് അത് കാരണം മാതാവിൻ്റെ ശരീരത്തിൽ ഇതിൻ്റെ കുറവ് കണ്ടുവരുന്നു അങ്ങനെയാണ് മുടി മുടികൊഴിച്ചിലിന് കാരണമാകുന്നത് ആയുർവേദത്തിൽ പ്രായമാകുക അല്ലെങ്കിൽ വയസ്സാവുക എന്ന് പറയുന്ന ധാതുക്ഷയം സംഭവിക്കുക എന്നാണ് പ്രായം ഓരോ ധാതുക്കൾക്കും ക്ഷയം സംഭവിക്കും അങ്ങനെയാണ് അസ്ഥിധാതുവിന് ക്ഷയം സംഭവിക്കും അപ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ പ്രായം ചെല്ലുന്നിടത്തോളം മുടി കുഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നല്ലേ ഹെയർ ഓയിൽ ഷാമ്പൂ ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇൻ്റേർണൽ ഫാക്ടർ ശരിയാവാൻ വേണ്ടി നമ്മൾ ഉള്ളിലോട്ട് മരുന്ന് കഴിക്കണം ആ ഉള്ളിലോട്ട് മരുന്ന് കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അതിനോട് കൂടെ ആണ് നമ്മൾ ഹെയർ ഓയിൽ ഷാംപൂ ഹെയർ മാസ്ക് എന്നിവ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ശരീരഘടനയനുസരിച്ച് പുറമേ നിന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് നമ്മൾ ഉള്ളിലോട്ട് കൊടുത്ത് അത് ശരീരത്തിലേക്ക് വലിച്ചെടുക്കുമ്പോഴാണ് കൂടെ തന്നെ നല്ല പരിപാലനവും കൊടുക്കേണ്ടതാണ് മുടിക്ക് അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടക്ക് നമ്മൾ തലയോട്ടിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഐശ്വര്യവരായി മമ്മൂട്ടി എന്നൊക്കെ ഞാൻ എന്തിനാണ് തമ്മിയിൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് ഐശ്വര്യവരായും മമ്മൂട്ടി ഇവർക്കൊക്കെ പ്രായം ചെന്നിട്ടില്ലേ ഇവരിലും താതുഷയം സംഭവിക്കുന്നുണ്ടല്ലോ ഇവരിൽ എന്താ ഇത്ര ജരാനരകൾ നമ്മൾ കാണാത്തത് എന്നാവും അവരെങ്ങനെയാണ് ഇപ്പോഴും ചെറുപ്പം നിലനിർത്തുന്നത് അവർ എങ്ങനെയാണ് ചെറുപ്പം നിലനിർത്തുന്നത് എന്നല്ലേ അവർ ആഹാരക്രമത്തിലും ജീവിതശൈലിയിലും ജീവിത ശൈലിയിലും ശ്രദ്ധ ചെലുത്തുന്നു അതുകൊണ്ടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണവും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ വരുന്നതാണ് രജുവിനേറ്റിൻ തെറാപ്പി അല്ലെങ്കിൽ രസായന ചികിത്സ ആയുർവേദത്തിന് എട്ട് അംഗങ്ങളാണ് അഷ്ടാംഗങ്ങൾ എന്ന് പറയും അതിൽ ഏഴാമത്തതാണ് രസായന ചികിത്സ ഇത് ധാതുഷയത്തെ ഇല്ലാതാക്കും ജരാനരകളെ ചെറുത്തു നിൽക്കാനും വേണ്ടിയുള്ളതാണ് ഓ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ളതും കാശിന ചെലവുള്ളതല്ലേ എന്നാവും ചിന്ത ആചാര്യന്മാർ എല്ലാവർക്കും അനുസരിച്ചാണ് രസായനങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് നിത്യരസായനമായി എല്ലാവർക്കും കഴിക്കാവുന്ന രസായനങ്ങളുമുണ്ട് അടുത്ത ചോദ്യം മനസ്സിലുണരുന്നത് എനിക്കതിന് പ്രായമായിട്ടില്ലല്ലോ പ്രായമായി തുടങ്ങുമ്പോൾ അല്ലേ എന്നാവും രസായനം യൗവനത്തിൽ തന്നെ കഴിച്ചു തുടങ്ങണം ഉള്ളൂ നമ്മൾക്ക് നമ്മളുടെ യൗവനം കാത്തു സൂക്ഷിക്കാൻ കഴിയുക രസായന ചികിത്സ അല്ലെങ്കിൽ രസായനം കഴിച്ചു തുടങ്ങിയാൽ നമുക്കും ചെറുപ്പം നിലനിർത്താം രെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ നമ്മളൊരു ചെടി വാങ്ങി പുതുതായി അതൊരു റോസ് ചെടിയാണെങ്കിൽ നമ്മൾ ചോദിക്കും ഇത് നല്ല ബഡ് ആണോ പിന്നെ നമ്മൾ അതിൻ്റെ പരിപാലനം തുടങ്ങും അത് വാങ്ങി കൊണ്ടുവന്ന് അതിന് നല്ല വെള്ളവും വെളവും ഒക്കെ നൽകും ചിലപ്പോൾ അത് പുഷ്പിക്കൂല അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് ഓ ഇതിന് ആവശ്യത്തൊക്കെ സൂര്യപ്രകാശം ലഭിക്കുന്നില്ല പിന്നെ സൂര്യപ്രകാശം നൽകും അപ്പോൾ പുഷ്പിക്കും ചിലപ്പോൾ ആ ഉണ്ടാവുന്ന പൂവിന് ഒരു പുഴുക്കേടുണ്ടാവും അപ്പോഴാവും നമ്മൾ പുഴുക്കേടിനുള്ള മരുന്ന് കൊടുക്കണമെന്ന് കാണുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴാവും നമുക്ക് നല്ലൊരു ചെടിയും അതിൽ നല്ല പൂക്കളും ലഭിക്കുക അതുപോലെ തന്നെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആ ചെടി നല്ലോണം മൂത്തും മുരടിച്ച് കഴിയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി കൊടുക്കും എന്നിട്ട് പിന്നെയും നമ്മൾ നല്ലോണം വെള്ളവും വെളവും ഒക്കെ കൊടുക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൽ തളിർ വന്ന് തുടങ്ങും പിന്നെ ആ ചെടി പിന്നെയും പുനർജനിച്ച് തുടങ്ങും ന്നെയാണ് മനുഷ്യ ശരീരവും അതിന് ജരാനരകൾ വരുമ്പോൾ നമ്മൾ അതിനെ പുഷ്ടിപ്പിക്കാൻ വേണ്ടി അതിന് സഹായിക്കണം മരുന്നായി ചികിത്സകളായി ഭക്ഷണക്രമങ്ങളിൽ എല്ലാം അതിനെ സഹായിക്കണം നമ്മൾ ഓരോരുത്തർക്കും ഓരോ ശരീര പ്രകൃതിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സ നമ്മൾ നൽകണം സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക